जेल जेल इन रे अंजा मणिकूर् कौलो इले सर मूं मणिकूर् कटी वीटी पानी पचील अवर और मनुष्य वे सारे शरी अत्र ना वे अत्रे सर मूं मणिकूर कू अत्र ओपे इन वही वही जेल आन्वे या हमसे निटे कू विशेष नी काश अम्मेटो नी नाले वरुले पर शरीर पक्षी उम्मीद सम्मिके तटा अवड़े आर्म सुख तौर रहा भयंकर उच्च आरा पार्टी पार्टी नमें जीवपर्यत फिजिकली ही इज़ ऑल राइट आई थिंक इट्स समथिंग साइकोलॉजिकल चल समय वलिए शब्द
എന്താണ് പുള്ളി പറയുന്നത്? ഒന്നും വ്യക്തമല്ല. രണ്ടു ദിവസം കൂടി കഴിയട്ടെ, കുറവുണ്ടോ എന്ന് നോക്കാം. ശരി. பகருவா
കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാ നിന്റെ തന്തപ്പിടി എന്നെ അറസ്റ്റ് ചെയ്യും. പിന്നാലെ നടക്കും പറയില്ലായിരുന്നോ പോലീസ് കമ്മീഷണറിന്റെ മോളാണെന്ന്? ഇല്ല, വളച്ചു കഴിഞ്ഞപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. ഞാൻ വരട്ടെ. Lloyd Company, USA. Sir, I hereby inform you that the goods have been sent for the shipment today. Please confirm the receipt of the same by written telex. Thanking you. സതിക്കുണ്ടെങ്കിലും പേഴ്സണൽ നെസസിറ്റി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. രാമേട്ടൻ ചായ കുടിക്കൂ. ആ സതി ഒരു രണ്ടാം കല്യാണത്തിന് സമ്മതിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊക്കെ ഒരു വിധിയാണ് മീനാക്ഷമ്മേ. ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്നോട് ചിരിച്ചു വർത്താനം പറഞ്ഞ ആളല്ലേ. ഞാൻ വീടെത്തുന്ന മുമ്പ് ആള് പോയില്ലേ. ഏതായാലും രാമേട്ടൻ തന്നെ നിന്ന് ഇതൊന്ന് നടത്തി തരണം. കുട്ടികളുടെ അച്ഛനില്ല. അതൊക്കെ എന്നോട് പറഞ്ഞു തരണം. ആരെയും വിളിക്കൊന്നും വേണ്ട, നമുക്ക് ചുരുങ്ങി തോന്നിലങ്ങ് നടത്തിക്കളയാം. ആ നീ ഒന്നല്ലേ, ഞങ്ങള് സതിയുടെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഒന്നും പറയണ്ട, രാമേട്ടൻ എല്ലാം തീരുമാനിച്ച് ഞങ്ങൾ എന്തെയ്യണമെന്ന് പറഞ്ഞാ മതി, കല്യാണം നടക്കുന്നു. സതി ചേച്ചിയുടെ വിവാഹം ഉടനെ നടക്കും, അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് ക്ലീൻ ആയി. ഫിക്സ് ചെയ്തോ? രണ്ടു ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യും. ഇത് പിടിച്ചോ. രവീന്ദ്രനായുടെ മകളാണ്, അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ? സർ, അയാളെ കൊണ്ടുവന്നിട്ടുണ്ട്.
ആരാണ് ഇവിടെ വിളിപ്പിച്ചതെന്ന് അറിയാമോ? ഇല്ല. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം. ആരാ? ശാലിനിയുടെ ഡാഡി. ശാലിനി പോലീസ് കമ്മീഷണർ രവീന്ദ്രൻ നായരുടെ ഏക മകളാണെന്ന് നിനക്കറിയാമോ? എന്നെ വിളിച്ചെന്തിനാണെന്ന് പറഞ്ഞാ മതി. അതിപ്പോഴും നിനക്ക് മനസ്സിലായില്ല അല്ലേ? പറഞ്ഞാലല്ലേ മനസ്സിലാകൂ. പറയാമെന്ന് മനസ്സിലാക്കി തരാം. അവിടെ എന്റെ വീട്ടിൽ വന്നു നിന്ന് എന്നോട് ധിക്കാരം പറയുന്നു. മേലാലന്റെ മകളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ നട്ടെല്ലി പോകാൻ തന്നെയാണ് വന്നത്. പക്ഷെ കമ്മീഷണർ സാർ ഒന്നോർക്കണം, നിങ്ങൾ വേദനിപ്പിച്ചു വിടുന്നത് ഒരു കുടിച്ചിപ്പട്ടിയല്ല. നിങ്ങളുടെ ചവിട്ടേൽക്കാനുള്ള ശക്തി എന്നെ നട്ടെല്ലിനെ സംഭരിച്ച് ഞാൻ തിരിച്ചു വരും. ഇതേ നാണയത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പ്രകാരം ചെയ്യും. നിങ്ങൾ ഓർത്തോ. എന്തിനാ മോളെ ചോറ് കൊണ്ടുവന്നത്? ഇന്ന് ശനിയാഴ്ചയല്ലേ, ഉച്ച വരെയല്ലേ ജോലിയുള്ളൂ. ഉച്ച കഴിഞ്ഞ് എനിക്ക് ചന്ദ്രികയുടെ വീട് വരെ ഒന്ന് പോണച്ചാ. സന്ധ്യാവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ അച്ഛനോട് വരണം. വേണ്ടച്ചാ ഞാൻ വന്നോളാം. വേണ്ടച്ചാ ഞാൻ വന്നോളാം. പോയിക്കോ. സതി, സതിക്ക് പോയിട്ട് എടുക്കണ്ടോ? എന്താ സർ? എനിക്കൊരു അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, പ്ലീസ് കം. സതി ഇരിക്ക്, ഞാൻ പറ. അയ്യപ്പ ശരണമേ. അയ്യാ രാമേട്ട പോയില്ലേ? ഓ ഇല്ല മുതലാളി, പോയായിരുന്നല്ലോ. ഓ ഞാൻ ഇപ്പം ലേറ്റ് ആവും, എന്റെ ഫ്രണ്ട് വരാം. ഓ ഗൂഗിൾ കേക്കുണ്ട്, ഞാൻ ലോക്ക് ചെയ്യണം. ശരി ശരി ശരി. ഏതായാലും ചോറ് തിന്നിട്ട് പോവാ, വലിയൊരു വിശപ്പും ഇല്ല. കമൺ സിറ്റ് ഡൗൺ. സാരമില്ല, ഇരിക്കൂ. സതിയുടെ കല്യാണമൊക്കെ ആയിരുന്നു കേട്ടല്ലോ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. സതി ഒരു കാര്യം ചെയ്യ്, അകത്ത് മുറി പോയി മഞ്ഞ ഫയൽ എടുത്തിട്ടു. ഒരു പ്രത്യേക കാര്യം പറയാനാണ് സതിയോട് നിൽക്കാൻ പറഞ്ഞത്. പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. ഏതായാലും സതി ഒരു രണ്ടാം വിവാഹം നടത്താൻ പോവല്ലേ. അതിനെ സതി ഒന്ന് മനസ്സ് വെച്ചാൽ എന്റെ ആഗ്രഹം നടക്കും. What nonsense are you talking? Take it easy, baby. ഏതായാലും സതി സെക്കൻഡ് ഹാൻഡ് അല്ലേ, ഐ മീൻ സെക്കൻഡ് മാരേജ്. ആ നിലയ്ക്ക് എന്നോടൊന്ന് സഹകരിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. ഡോർ ലോക്ക് ചെയ്തേ. സ്റ്റൂപ്പിഡ്. ഇരുവനെ, ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും. ദാറ്റ്സ് പ്രസാദ്. പിന്നെ ഡോർ ലോക്ക് ചെയ്തിരുന്ന ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. ഇറ്റ്സ് ഓൾറെഡി ലോക്ക്ഡ്. എന്താ മോളെ ഇത്രയും വൈകിയത്? എടാ മോനെ, നിന്റെ അമ്മയ്ക്ക് ഇന്നെന്താ അത്രയും വലിയ ഗൗരവം? ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എന്തായാലും അച്ഛനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല രവി. സമയം എല്ലാം ശരിയാവും. എന്താ രാമേട്ട? എന്താ എന്താന്ന് പറയൂ, പറയൂ.
തലച്ചേച്ചി വന്നോ അമ്മേ? വന്നു. എങ്ങോട്ട് പോയി? അകത്തുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ചേച്ചി, സഞ്ചേച്ചി, സഞ്ചേച്ചി, വാതിൽ നോക്കൂ ചേച്ചി. എന്താ മോനെ? ചേച്ചി, ചേച്ചി വാതിൽ നോക്കൂ. മാനഭംഗപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് തന്റെ സഹോദരി ആത്മഹത്യ ചെയ്തത് എന്നുമുള്ള രവിയുടെ വാദം അസ്ഥാനത്താണ്. പ്രസാദിനെതിരെയുള്ള ഈ കുറ്റാരോപണങ്ങൾ തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് കമ്മീഷണർ രവീന്ദ്രൻ നായരുടെ മകൾ ശാലിനിയുമായി പ്രതി സ്നേഹബന്ധത്തിലായിരുന്നു എന്നും ഈ സ്നേഹബന്ധത്തെ എതിർത്തിരുന്ന കമ്മീഷണർ രവീന്ദ്രൻ നായരോട് താൻ പകരം വീട്ടുമെന്ന് പ്രതി പ്രഖ്യാപിച്ചിരുന്നതും അതിനുശേഷം കരുതിക്കൂട്ടി രവീന്ദ്രൻ നായരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു എന്നത് പ്രോസിക്യൂഷൻ തെളിവുകളിലൂടെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി ടി ജി രവീന്ദ്രനെ ഐ പി സി 302 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ കോടതി വിധി കൽപ്പിക്കുന്നു. ഹലോ
സമാധാന നില പോലെ ഇരിക്കും ഉച്ചക്കുള്ള ഉണ്ടാമരവ് മിക്കവാറും ഞാൻ വരാൻ നോക്കാം മതിയടാ നിന്റെ ഒരു ഫോർമാലിറ്റി ഏയ് ഫോർമാലിറ്റി ഒന്നുമല്ല ഡ്യൂട്ടിയാണ് കേസിൽ ഒരു കള്ളനെ പിടിച്ച കൂടെ പഠിച്ചതാണ് കളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളല്ല നമ്മൾ പോലീസുകാർക്ക് വെറുതിടാൻ പറ്റുമോ കളിയും ചിരിയൊക്കെ യൂണിഫോം ഊരി വെച്ചിട്ട് നീ ഒരു വിശിഷ്ട സേവാ മെഡലൊക്കെ ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഉവ് മെഡൽ അതുകൊട്ടെ സാറെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് എനിക്ക് ആ രുക്മിണി കൊലക്കേസിന്റെ FIR ഒന്ന് വേണം ആ കോൺസ്റ്റബിൾ സർ ആ ക്രൈം 213/84 ഫയലിംഗ് എടുത്ത് ശരി സർ സിഗരറ്റ് നോ നിർത്തി രണ്ടു കൊല്ലമായി എന്താ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ അല്ല ഒരു DSP സിഗരറ്റ് വേണോ എന്ന് ചോദിക്കുവാനുള്ള ചങ്കൂറ്റം വെറും ഒരു SI ആയി നിനക്ക് എങ്ങനെ ഉണ്ടായി ഐ എം സോറി സർ അല്ല നമ്മൾ പോലീസുകാര് അപ്പൊ തന്നെ സീരിയസ് ആയി തമാശ പറഞ്ഞു സർ അതാ ആ ഓക്കെ 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 Thank you.
അഗസ്റ്റിൻ. അതെ. എപ്പോ വന്നതാ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. വീട്ടിൽ നിന്ന് കാണുന്നേ? ആ കാണും. നീ വൈകിട്ട് വരില്ലേ? ആ ഞാൻ വരാം. ആ ശരി. ഓക്കെ.
Is there anything inside? Nothing, sir. Hello, control room. Report my signal. Over. National Highway, Lancha Mile, dead body. Party my Uda Salted. Over. ആരാണെന്ന് അറിയോ? അറിയില്ല സാർ. ഹോസ്പിറ്റൽ അറിയിച്ചിട്ടുണ്ട്. കണ്ടിട്ട് ഇതൊരു ആക്ട് ഉണ്ടാവും തോന്നുന്നില്ല സാർ. ഏതായാലും ചുറ്റുപാടും ഒന്ന് സെർച്ച് ചെയ്യാം. പാർട്ടി പോളിംഗ്. കുറച്ചുപേർ എന്റെ കൂടെ വരും, കുറച്ചുപേർ ആഭാസിക്കും. Oh.
മോളിയോ എന്താ നിനക്ക് സുഖമില്ലേ? ഡോക്ടറെ കാണിച്ചില്ലേ? സീതാ എന്താ ശരി? എന്താ നിന്റെ മുഖം വല്ലായിരിക്കുന്നു? കാര്യം എന്താണെന്ന് പറയൂ. നീ മര്യാദക്ക് പുറത്തു വരുന്നോ അതോ വാതിലും ചവിട്ടി പൊളിക്കണോ?
അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. അടുത്ത പ്രാവശ്യം എന്റെ മുന്നേ തെറ്റില്ല. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ വന്നതല്ല, യാദൃശ്ചികമായി ഇങ്ങോട്ട് കയറിയതാണ്. നിനക്ക് എന്താ വേണ്ടത്? പോണം. രണ്ടേ രണ്ട് ദിവസം ഇവിടെ താമസിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിൽ ഏക ലക്ഷ്യം നിറവേറ്റാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊരു സൗകര്യമായി തോന്നുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ എന്റെ റിവോൾവറിന്റെ തുമ്പിലാണെന്ന് ഓർമ്മ വേണം. എന്റെ ഡാഡിയും മമ്മിയും എന്നെ തല്ലാറുണ്ടല്ലോ, എന്നിട്ട് അവരാരും കരയുന്നില്ലല്ലോ. അങ്കിൾ എന്തിനാ കരയുന്നത്? എന്താ രാജൻ, ഒരു ഫയറിംഗ് സൗണ്ട് ഈ ഭാഗത്ത് നിന്ന് കേട്ടല്ലോ സാർ. ഇപ്പോ ഒരല്പം മുമ്പല്ലേ? അതെ. അത് ഞാൻ എന്റെ പിസ്റ്റൾ ക്ലീൻ ചെയ്തപ്പോ ഒരു കൈപ്പഴ പറ്റിയതാണ്. ഏതായാലും കുഴപ്പമൊന്നുണ്ടായില്ല. എന്താ ചിരിച്ചത്? അല്ല, ഡി എസ് പി ശ്രീകുമാർ സാറിന് കൈപ്പഴ അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് കേട്ടിട്ടില്ലേ? അതിരിക്കട്ടെ, ഈ അസമയത്ത് എന്താ ഈ വഴിക്ക്? ഈ ഏരിയ വെച്ചാണ് സാർ കോൺട്രാക്ടർ ഹസ്റ്റിനെ വെടിവെച്ചാൻ രക്ഷപ്പെട്ടത്. ഓ, അത് ശരി. ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാൻ കരുതി. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. അനങ്ങരുത്. ആ തോക്ക് ഈ ടീപ്പോയിൽ കൊണ്ടുവയ്ക്കും. Thank you.
ബുള്ളറ്റ് തീർന്നുപോയി. I will not leave that bastard. Arvind Sreta, please. DSP Srikumar ആരാണെന്ന് അവൻ അറിയില്ല. Who the hell he thinks he is, bastard? Sreta, ഞാനാണ് പറയുന്നത് പോകരുതെന്ന്. ഷാലിനി, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിന്റെ ജീവനുമായി ഒരു റാസ്കൽ പന്താടുമ്പോ വെറും ഒരു മരപ്പാവയെ പോലെ ഞാൻ അത് കണ്ടോണ്ടിരിക്കണോ എന്നാണ് പറയുന്നത്. Bastard, bloody son of a bitch. ശരി, ശ്രീയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷേ ശ്രീയേട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിച്ച് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. നീ കരയാളെ, കരയാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. വാതിൽ തുറക്കൂ, മോൾക്ക് ആഹാരം കൊടുക്കണം. മോൾക്ക് ആഹാരം കൊടുക്കണം. സോറി, ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അങ്കിളിന്റെ വീട്ടിൽ പോയിരിക്കുക, രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. ശരി. എന്തായത് കൊച്ചുകുട്ടികളെ പോലെ? കരയാ, ഞാൻ പോയിട്ട് വേഗം വരാം, വിഷമിക്കാം. അങ്കിളുമൊക്കൊരു പുതിയ പാവ വാങ്ങിത്തരാം. ഇതുപോലൊരു പാവ ഇപ്പൊ വാങ്ങോ. ഇപ്പൊ വാങ്ങാൻ പോയാല് അങ്കിളിനെ പോലീസ് പിടിക്കും. പിടിച്ചാല് അവര് തല്ലി കൊല്ലും. അയ്യോ, അതെയോ? എന്നാ അങ്കിള് ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. മോളുടെ ഡാഡി വന്ന് പിടിച്ചാലോ? റാണിമോൾ അങ്കിളുടെ കൂടെ ഇരിക്കുമ്പോ ഡാഡി അങ്കിളിനെ പിടിക്കുന്നൊന്ന് കാണല്ലോ. എന്നാ മോൾ ഉറങ്ങിക്കോ, ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലല്ലോ. മോൾ ഉറങ്ങണെങ്കില് മമ്മി പാടണം. അങ്കിൾ പാടിയാലോ? അങ്കിൾ പാടൂ. എന്നാ മോൾ ഇറങ്ങാ.
ഹൃദയങ്ങൾ പകരുവാ പുളകങ്ങൾ ചൂടുവാ ശബ്ദം എവിടെയാണ് കേട്ടതെന്ന് ഞാൻ ഇത്രയും നേരം ഓർക്കായിരുന്നു. എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രതികാരം തീരുമെന്ന് കരുതി. ഒരിക്കലും എന്റെ ജീവിതം തകർത്തു. ഇനി എന്റെ കുടുംബജീവിതം നശിപ്പിക്കാനുള്ള പുറപ്പെടാണോ? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുമെന്ന് കരുതണ്ട. തീർന്നോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിന്നെ വിശ്വസിപ്പിക്കാനല്ല ഞാൻ ഇവിടെ വന്നെങ്കിലും ചില സത്യങ്ങൾ നീ അറിഞ്ഞേ തീരൂ. എനിക്ക് നിങ്ങളുടെ വിശദീകരണങ്ങൾ ഒന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. നിന്റെ അച്ഛൻ എന്റെ അഭിമാനത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോഴും എന്റെ വ്യക്തിത്വത്തിൽ കൈവാരിത്തേച്ചപ്പോഴും ഞാൻ തിരിച്ചടിക്കാതിരുന്നത് പേരുമായിട്ടായിരുന്നില്ല, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. നിന്റെ അച്ഛനെ കൊന്ന ഞാനാണ്, നിന്റെ ഭാവി തകർത്ത ഞാനാണ് എന്നായിരിക്കും കോടതിയുടെയും നിന്റെയും വിധി. പക്ഷെ നടന്ന സത്യങ്ങൾ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എരിഞ്ഞിറങ്ങാൻ പോകുന്ന എന്റെ ശരീരത്തിൽ ആ രഹസ്യം ഒരു ഭാരമായി അവശേഷിക്കും. ശ്രദ്ധിക്കാൻ ഒരു നിമിഷം ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ഒരേ ഒരു നിമിഷം. നിന്റെ ജീവിതമല്ല ചാലു, എന്റേതാണ്. എനിക്ക് വേണ്ടി ഇനി ഒന്നും കാത്തു നിൽക്കുന്നില്ല. മരണം എന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പായി എന്റെ എല്ലാം തകർത്തവനോട് എനിക്ക് പകരം വെട്ടണം. ചാലു, നിന്നെയോ നിന്റെ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ വന്നവനല്ല ഞാൻ. നിന്റെ കഴുത്തെ താലി കെട്ടി നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യണം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. മറിച്ച് നിന്നെ വഞ്ചിക്കാനായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയപ്പോ നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കൂ. മമ്മി, എനിക്കിന്ന് സ്കൂളില്ലെന്ന് അങ്കിൾ പറഞ്ഞു. അങ്കിൾ നമുക്ക് കളിക്കാം. മമ്മി, അങ്കിൾ നല്ല അങ്കിളാ. ജയിലിൽ നിന്നൊരു കോൺഫിഡൻഷ്യൽ ഫയലുണ്ട്, അർജന്റായി സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്താ മുഖത്തൊരു ക്ഷീണം, ഉറങ്ങില്ലേ?
എന്തോ നല്ല സുഖം തോന്നുന്നില്ല. എന്താ ഇന്നലത്തെ കക്ഷിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല, അവനവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. ഏതായാലും ആകെയുള്ള അറിവ് അയാളുടെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്ന് മാത്രമാണ്. അതെ, അതുകൊണ്ട് സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിന്റെ വീടുകളിലും എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ സർ. പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ സിയേട്ടാ? ഇപ്പോഴില്ല, പക്ഷേ ഏത് നിമിഷത്തിലും ഞാൻ ആ സംശയം പ്രതീക്ഷിക്കുന്നു. കാരണം അവനെ പിടിക്കാൻ കമ്മീഷൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് അവൻ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. റെയിൽവേ സ്റ്റേഷനും ഹോസ്പിറ്റലും എയർപോർട്ടും എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ഓർഡർ ഇട്ടപ്പോ ഞാൻ എന്നെ തന്നെ സ്വയം പുച്ഛിച്ചുപോയി. അറിഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ നാടകം കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല. അവനും മോളും വന്ന് ആഹാരം കഴിക്കാനിരിക്കുമ്പോ എല്ലാവർക്കും നീ മിൽക്ക് കൊണ്ടുവയ്ക്കണം. അവന്റെ മുന്നിൽ വയ്ക്കുന്ന ഗ്ലാസിൽ ഈ മരുന്നിന് രണ്ടു മൂന്ന് തുള്ളി ഒഴിച്ചു വെക്കണം. എന്താ ഇത്? പോയിസൺ. ഇത് കഴിച്ചാൽ മരിക്കോ? മയങ്ങാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അഥവാ ഇനി അവൻ ചത്താലും എനിക്കൊരു ചുക്കൂല്ല. ഇത് ഞാൻ എന്ത് പറഞ്ഞാലും നമുക്ക് രണ്ടാണല്ലോ. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കഴുവാണോ മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിക്കണം. എന്റെ കുഞ്ഞ്. കുഞ്ഞും തള്ളേ. നീ പറയുന്ന കേട്ടാ മോള് നിനക്ക് മാത്രമായിട്ട് ആകാശത്തിന് പൊട്ടി വേണമെന്ന് തോന്നുമല്ലോ. മോളെ കുറിച്ചുള്ള വിചാരമില്ലായിരുന്നെങ്കിലേ ഇതിനു മുമ്പേ അവന്റെ ശവത്തിന്റെ പുറത്ത് പുല്ല് കുത്തരെ. മര്യാദക്ക് പറയുന്ന അവർ കേട്ടാ മതി, കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ജയിച്ചു. മിസ്റ്റർ രവി, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാം. യു ആർ സേഫ്. വിശ്വാസം ഉണ്ടെ വന്നാൽ മതി. Good morning, DSP, sir. Good morning, come on. ഞാൻ കള്ളക്കളിയൊന്നും കളിച്ചില്ല. ടോക്കിംഗ് വൈൽ ഈറ്റിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. ജസ്റ്റ് എ മിനിറ്റ്. ഇതാ നോക്കിയേ, ഇവിടെ മോളുടെ രാജാവ് വരുന്നു, ഇവിടെ മോളുടെ റാണി, ഇവിടെ എന്റെ റാണി, ഇവിടെ ആന. റാണി ഇങ്ങോട്ട് പോയപ്പോ ഈ റാണി ഇങ്ങോട്ട് വന്നു, ആന ഇങ്ങോട്ട് പോയപ്പോ രാജാവ് ഇവിടെ വന്നു. അപ്പൊ മോളുടെ രാജാവ് കുടുങ്ങി, രാജാവ് ഇങ്ങോട്ട് നീങ്ങിയപ്പോ ആന ഇങ്ങോട്ട് നീങ്ങി, ഞാനിത് ഇങ്ങോട്ട് നീക്കിയപ്പോ മോളിത് ഇങ്ങോട്ട് നീക്കി, റാണി ഇങ്ങോട്ട് നീക്കിയപ്പോ രാജാവ് ഇവിടെ വന്നു, ആന ഇങ്ങോട്ട് നീങ്ങിയപ്പോ റാണി അവിടെ പോയി. ശരിയല്ലേ മോളെ? എനിക്കറിയില്ല. ടോക്കിംഗ് വിത്ത് ഈറ്റിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. തുടങ്ങാം. എന്നെ
കുരുക്കാനുള്ള ഒരു ചതിയായിരുന്നു അല്ലേ? സത്യം പറയൂ, ആ പാലിൽ വിഷം കലർത്തിരുന്നില്ലേ? ഇല്ലെന്ന്? ആ കലർത്തിരുന്നു. അധികം സമർത്ഥനാവാൻ ശ്രമിച്ച് അറിഞ്ഞുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തരുത് ജിസി സാർ. എനിയോ താങ്ക്സ് ഫോർ ദി ബ്രേക്ക്ഫാസ്റ്റ്. നിനക്ക് സമാധാനമല്ല? What do you mean? കൊലപാതകം നടന്ന ഏരിയയിലെ എല്ലാ വീടുകളും സെർച്ച് ചെയ്യാൻ ഐ ജി ഓർഡർ ഉണ്ട്. ആ പിന്നെ ആ ഏരിയയിലായതുകൊണ്ട് സാറിന്റെ വീട്ടിലും ഫോർമാലിറ്റിക്ക് ഒന്ന് കയറും. എന്തിനാ? അല്ല, നമ്മൾ പോലീസുകാര് മേലുള്ള ഉത്തരവ് അനുസരിക്കുക, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. എന്റെ വീട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം? ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ഓൺ മീ. അത്രാണ്. ഒരു വീടും വിടാൻ പാടില്ലെന്നാണ് ഐ ജിയുടെ ഓർഡർ. മന്ത്രിയുടെ വീട് വരെ കയറി തപ്പണം പോലും. ഐ ഹാവ് ടു ഡു ഇറ്റ്. തെറ്റിദ്ധരിക്കരുത്. മിസ്സസിനോട് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം. ആ പറഞ്ഞേക്കാം. ഓക്കെ സാർ. അമ്മ മരിച്ച വിവരം എങ്ങനെ അറിഞ്ഞു? രാമേട്ടൻ ജയിലിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ ചെയ്യാത്ത തെറ്റുകൾക്കാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത്. എന്തൊക്കെ തടസ്സങ്ങൾ എന്റെ മുന്നിൽ വന്ന് പെട്ടാലും എത്തേണ്ടിടത്തെത്താൻ ഞാൻ ഇനി തിരിഞ്ഞു നടക്കില്ല. എല്ലാത്തിന്റെ അവസാനം കൊലക്കാരനെ കാത്തിരിക്കുന്നുണ്ടെന്നും അവിടേക്ക് എന്നെ കൊണ്ടുപോകാൻ നിന്റെ ഭർത്താവ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണെന്നും എനിക്കറിയാം. ഹലോ. ഹലോ, ശാലു അല്ലേ? അതെ, എന്താ ചേട്ടാ? ആ ഏരിയയിലെ വീടെല്ലാം പോലീസ് സെർച്ച് ചെയ്യാൻ വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ വന്നേക്കും. അവനോട് പറഞ്ഞേക്ക്. വീട് സെർച്ച് ചെയ്യാൻ പോലീസ് വരുന്നുണ്ട്. മിസ്റ്റർ ശ്രീകുമാർ, എന്നെ പിടിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് അപകടം അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. ഈ വീട്ടിൽ ഒരു പോലീസ് ഓഫീസറെങ്കിലും കണ്ടുകുത്തിയാൽ ഒന്നിനെ ഞാൻ പറയാൻ പറ്റില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. സാർ വിളിച്ചിരുന്നില്ലേ? ഇവിടെ എല്ലാം ആര് കയറാനാ? ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക്. വിശ്വസിക്കാൻ ഒക്കില്ല മാഡം. കസ്റ്റംസ് ഓഫീസറുടെ പോക്കറ്റിൽ കള്ളക്കടത്താരം കയറിയിരുന്ന അറിയോ? ശരിയാണ്. കോൺസ്റ്റബിൾസ് ബാക്ക് സൈഡ്. യെസ് സർ. ക്ഷമിക്കണം മാഡം, ഡ്യൂട്ടിയാണ്, നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോള് സ്കൂളിൽ പോയില്ലേ? ഇല്ല, അവൾക്ക് നല്ല സുഖമില്ല. ഒരു പനി. വല്ലതും കണ്ട് ഭയന്നിട്ടാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, യാതൊരു കാരണവുമില്ലാതെ ഒരു പനി, അതുകൊണ്ട് ചോദിച്ചാ. അവൾക്ക് എപ്പോഴും അസുഖമാ. വല്ലാതെ വേർക്കുന്നല്ലോ. ഏയ്, ഇല്ലല്ലോ. മുകളിലോട്ട് കയറി പരിശോധിക്കണ്ടല്ലോ അല്ലേ? വേണമെങ്കിലാവാം. ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയെ മറ്റൊരു പോലീസ് ഓഫീസറെ സംശയിച്ചുകൂടാ. ഇതൊക്കെ തൊപ്പിയുടെ ഒരു ഫോർമാലിറ്റിയാണ്. മാഡം എന്നു മുതല സിഗരറ്റ് വലി തുടങ്ങിയത്? അല്ല, ഒരു സിഗരറ്റ് ഇരുന്ന് കത്തുന്നു. ഇതാരാ ഇവിടെ വെച്ചത്? അത് അത് സാറ് സിഗരറ്റ് വലിക്കില്ലല്ലോ. അതങ്ങനെ
അങ്കിളോ? ഹലോ ഇൻസ്പെക്ടർ, അതെന്റെ സെക്രട്ടറി. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രതീഷ്, ഞാൻ ശാലിനിയുടെ ബ്രദറാ. ആഹാ, എന്നിട്ട് ഇങ്ങനെ ഒരാളെ പറ്റി സാർ ഇതേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഗൾഫിലായിരുന്നു, മാനേജന്നാ വന്നത്. എനിവേ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. നമുക്ക് വല്ല സ്പ്രേയോ മറ്റോ തരണമെന്ന് കരുതിയിട്ടാവും എന്നോട് പറയായിരുന്നത്. ഞാൻ കൂട്ടി വരട്ടെ. എന്താ പോയിച്ചിരിക്കുന്നത്? സുഖമില്ല, നല്ല പനിയുണ്ട്. ഓ, അവിടത്തെ ഇവിടത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കും. ഗൾഫിൽ ധാരാളം ബ്ലേഡ് കിട്ടുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. എന്റെ താടിയെ ഉദ്ദേശിച്ചാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈൽ. ഏയ്, അതുകൊണ്ടല്ല, ഞങ്ങൾ പോലീസുകാരെ ക്ലീൻ ഷേവാണേ. അതുകൊണ്ട് വല്ല ബ്ലേഡോ മറ്റോ വേണ്ട, ഞാൻ അളിയോട് വാങ്ങിച്ചോളാം. വരട്ടെ. ഓക്കെ മാഡം. ഇവിടെ ആരുമില്ല സാർ. ആ, അതറിയാവുന്ന കാര്യമല്ലേ, ഡിസ്റ്റർബൻസ് ആയില്ലോ. ഏയ്, ഒന്നുമില്ല. വരട്ടെ മാഡം. എന്തായി വല്ല വിവരവും കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയില്ല. അവൻ ഇവിടെയൊക്കെ തന്നെ കാണും. അല്ല, അളിയൻ ഗൾഫിൽ നിന്നിട്ട് എന്താ പറയായിരുന്നത്? ഏതളിയൻ? എന്നോട് മറക്കണ്ട, പാർട്ടിയെ ഞാൻ കണ്ടു. എവിടെ വെച്ച്? വീട്ടിൽ പോയപ്പോ. എന്തായാലും കൊള്ളാം, എനിക്കൊരു സ്പ്രേ കിട്ടണം. തനിക്കൊരു സ്പ്രേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശാലിനി പറഞ്ഞില്ലേ? ഇല്ല, അതിനുള്ള നേരം കിട്ടണ്ടേ? ഒന്ന് രണ്ടു ദിവസമായിട്ട് എന്തൊരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല, വല്ല പനിയോ മറ്റോ ആണോ? അളിയനും മോക്കും നിരത്തി പിടിച്ച് പനിയാണല്ലോ. കേസുകൾ കുഴയുമ്പോ ഞാൻ ആകെ അപ്സെറ്റാവും. എനിക്ക് കേസ് ഒരു വല്ലാത്ത തലവേദനയാണ്. എനിക്കും. ജംഗ്ഷൻ വരെ പോയിരിക്ക, ഇപ്പൊ വരും. അകത്തേക്ക് ഇരിക്കാം സാർ. ശ്രീദേവിയെ ഈയിടെ ഓഫീസിലേക്ക് കാണാറില്ലല്ലോ. രണ്ടു ദിവസം മുൻപ് ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നു സാർ. ഓഹോ, ജോലിക്കൊന്നും അപ്ലൈ ചെയ്തില്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുണ്ട്, ഒന്നും ശരിയായില്ല. അതെന്താ? ഓരോരുത്തരും വലിയ തുകയൊക്കെ ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. ശ്രീദേവി ടൈപ്പ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ, ഷോർട്ട് ഹാൻഡും പാസ്സായി. ഒരു കാര്യം ചെയ്, ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട്, അച്ഛനോട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ. വളരെ സന്തോഷം സാർ. ഞാൻ വരട്ടെ? സാർ, കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, ഇതാര് മുതലാളി? എന്താ മുതലാളി വിശേഷിച്ച്? ഒന്നുമില്ല, ശ്രീദേവി കണ്ടപ്പോ കയറിയെന്ന് മാത്രം. മോളെ കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓ, ഈ ഒന്നും വേണ്ട, വരട്ടെ. മോളെ, എന്തിനാ അതോടെ വന്നത്? അച്ഛ, മുതലാളി ഒരു കാര്യം പറഞ്ഞു, ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട്, അച്ഛനോട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്തോളാം. നമുക്കവിടെ ജോലി വേണ്ട മോളെ. എന്താണച്ഛാ? വേണ്ട, അച്ഛന് ജോലി ഉള്ളിടത്ത് തന്നെ എനിക്കും ജോലി കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അച്ഛാ? അല്ല മോളെ. അച്ഛൻ എന്താ ഈ പറയുന്നത്? മോളെ, അച്ഛൻ അറിയുന്ന പലതും എന്റെ മോക്ക് അറിയില്ല. കണ്ടാൽ ഒരു ക്രൂരനാണെന്നൊന്നും തോന്നില്ല. ആരാണവൻ? എന്തിനാണവൻ ഇവിടെ തന്നെ വന്ന് കയറിയത്? എന്താണ് അവന്റെ ഉദ്ദേശം? ഇതെല്ലാം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. വെറുതെ ഒളിച്ചു താമസിക്കാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറണമെന്ന് കരുതി കാണും. നിർഭാഗ്യത്തിനാണ് നമ്മുടെ വീടായി പോയി. അയാൾ പൊയ്ക്കോളും. പൊയ്ക്കോളും എന്ന ഒറ്റ വാക്കിൽ നിനക്ക് പറയാം. ഒരു കുറ്റവാളിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? അത് ഒരു പോലീസ് ഓഫീസറുടെ വീട്ടില്. നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, അയാൾ പോകുന്നവരെ കാത്തിരിക്കാം. നിനക്കെന്താണ് അവനോടൊരു സിമ്പതി? എനിക്കൊരു സിമ്പതി ഇല്ല.
ഓരോ നിമിഷവും എന്റെ കുഞ്ഞിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ വീർപ്പുമുട്ടൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ അമ്മയുടെ ഒരു ബ്ലാക്ക് മെയിലിംഗ്. ഇനി എന്നെ തല്ലല്ലേ അവനെ? ഞാൻ സത്യം പറയാം, സത്യം പറയാം. ഞാൻ തന്നെയാ അഗസ്റ്റ് സാറിനെ കൊന്നത്. ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടാ, നിനക്കൊക്കെ കിട്ടാനുള്ളത് കിട്ടിയാലേ നാവനും അല്ലേ? ഹലോ. ഹലോ, ഈസ് ഇറ്റ് 6705? അതെ, ഞാൻ രാജനാണ്. സാറുണ്ടോ? ഉണ്ടല്ലോ. വൺ സെക്കൻഡ്. ശ്രീയേട്ടാ, രാജൻ. എന്താ രാജൻ? ഹലോ സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? നമ്മുടെ കോൺട്രാക്ട് രഹസ്യം വെടിവെച്ചു വന്നാളെ പിടിച്ചിട്ടുണ്ട്. അതെ സാർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. അതെ സാർ, ഇവൻ തന്നെയാണ്. ആൾ ഇവിടെ ഉണ്ട്, കസ്റ്റഡിയിലുണ്ടോ? ഉണ്ട് സാർ. എങ്ങനെ പിടിച്ചു? കുമാരൻ എന്നൊരാളുടെ ഇൻഫർമേഷൻ ആണ്. ഏത് കുമാരൻ? അയാൾ ഇവിടെ ഉണ്ട്. സാർ അങ്ങോട്ട് വരുന്നോ? ആ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാൻ സ്റ്റേഷൻ വരെ പോയി അവനെ അങ്ങോട്ട് വിളിക്കട്ടെ. സാർ വരട്ടെ. ആരായി കുമാരൻ? അവനും വന്നിട്ടുണ്ട്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. ഡോ, എന്താണോ തന്റെ പേര്? കുമാരൻ എന്നാണ് സാർ. അഗസ്റ്റിനെ അവൻ കൊല്ലുന്നു താൻ കണ്ടോ? ഓ, ഞാൻ കണ്ടു സാർ. അഗസ്റ്റിൻ സാറിനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. സത്യം പറയണം. ഹംസ സമ്മതിച്ചു കഴിഞ്ഞല്ലോ സാർ. 50,000 രൂപയുടെ സമ്മാനത്തിന് വേണ്ടി ഒരു പാവപ്പെട്ടവനെ കുരുതി കൊടുക്കരുത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. ആരായി കുമാരൻ? അവനും വന്നിട്ടുണ്ട്. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. ഡോ, എന്താണോ തന്റെ പേര്? കുമാരൻ എന്നാണ് സാർ. അഗസ്റ്റിനെ അവൻ കൊല്ലുന്നു താൻ കണ്ടോ? ഓ, ഞാൻ കണ്ടു സാർ. അഗസ്റ്റിൻ സാറിനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. സത്യം പറയണം. ഹംസ സമ്മതിച്ചു കഴിഞ്ഞല്ലോ സാർ. 50,000 രൂപയുടെ സമ്മാനത്തിന് വേണ്ടി ഒരു പാവപ്പെട്ടവനെ കുരുതി കൊടുക്കരുത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. തല്ലരുത്. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. അയാൾ നിരപരാധിയാ. എന്തിനു വേണ്ടിയാണ് ഈ നാടകം? പറ നാടകമല്ലേ മാനെ. വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന 3 പെങ്ങന്മാരുണ്ട് എന്റെ വീട്ടില്. ഈ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുത്താൽ കിട്ടണ 50,000 രൂപ ഉണ്ട്. അത് രണ്ടിനെങ്കിലും എനിക്ക് കെട്ടിച്ചയക്കാൻ കഴിയും. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത എത്തിയവുകളാണ് ആ മനെ. അവര് ഒരല്പം കരുണ കാണിക്കണേ. ഈ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം മനെ, ഞാൻ ഏറ്റെടുത്തോളാം. നിനക്ക് അവരെ എന്തെങ്കിലും ജോലി ചെയ്ത് പോറ്റിക്കൂടെ? ഇല്ലേ മനെ, സമയം കഴിഞ്ഞു. മാസങ്ങളും ദിവസങ്ങളും എണ്ണി മരണക്കുഴിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു നിത്യരോഗിയാണ് ഏമാനെ ഞാൻ. ഏമാൻ കാണുന്ന ആരോഗ്യം എനിക്കില്ല. ഞാൻ ഒരു രോഗിയാണ്. ഏത് നിമിഷവും ഞാൻ ഇല്ലാതാവും. ഞാൻ മരിച്ചു പോയാൽ എന്റെ പെങ്ങന്മാർക്ക് ജീവിക്കാൻ വേശ്യാവൃത്തിയല്ലാതെ മറ്റൊരു മാർഗമില്ല ഏമാനെ. എന്റെ കുടുംബത്തെ രക്ഷിക്കാമാനെ. എന്നെ തൂക്കിലിട്ടാലും ശരി, എന്റെ പെങ്ങന്മാരെ രക്ഷിക്കാമാനെ. എന്റെ പെങ്ങന്മാരെ രക്ഷിക്കാമാനെ. കുറ്റവാളികളെ ശിക്ഷിക്കാനേ നിയമമുള്ളൂ, പക്ഷേ നിരപരാധികളെ രക്ഷിക്കാൻ പലപ്പോഴും നിയമത്തിന് കഴിയാറില്ല. ഐ എം സോറി സാർ. പ്ലീസ് സാർ, എന്നെ സഹായിക്കണം സാർ. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം സാർ. യമാനെ, സാർ, ഹംസ കുറ്റം സ്വയം ഏറ്റതാണല്ലോ. പിന്നെ അവനല്ല എന്ന് സാറിനത്ര തോന്നാൻ കാരണം? ഹംസയല്ലെന്ന് എനിക്ക് തോന്നി. അതല്ല സാർ, നമ്മൾ പോലീസുകാര് പൊതുവെ എല്ലാത്തിനും സംശയമുള്ളവരാണല്ലോ. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല.
പലതും എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ രാജൻ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അവനെ പിടിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം പോലും ഞാൻ മിസ് ചെയ്യില്ല. വീട്ടിൽ ആദ്യമായി വന്നിട്ട് ഒരു അപരിചിതനെ പോലെ പെരുമാറുന്നത് ഇരിക്കൂ. അച്ഛൻ ഇന്നും നാളെയും ലീവ് വേണമെന്ന് പറയാൻ വന്നതാ. ഓ അതാണോ? ഞാനൊരല്പം ദുർമാർഗിയാണ്, വിരോധമില്ലല്ലോ. എന്താ ജോലിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്? നല്ല കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല അല്ലേ? ഇല്ല. ഗുഡ് ഗേൾ. അച്ഛനോട് രണ്ടോ മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തോളാം പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണ്ട സർ, എനിക്ക് പോണം, നേരെ ഒരുപാടായി. ഇവിടെ ആദ്യമായി വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാതെ പോകുന്ന മര്യാദകളല്ലേ. ജസ്റ്റ് മിനിറ്റ്. അങ്കിൾ കാണാൻ വന്ന ആളെ കണ്ടു കഴിഞ്ഞു, പോയിട്ട് വരാം. Thank you.
Well done, Mr. Ravi. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായി. പ്രസാദനെ കൊല ചെയ്യുക, അതിനൊരു മറയായിട്ട് എന്നെ ഉപയോഗിക്കുക. അല്ലേ? കൊല ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. പക്ഷെ അതിന് നിങ്ങളെ ഒരു കരിവാക്കാനോ മറയാക്കാനോ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയത് ഉപയോഗിച്ചു എന്ന് മാത്രം. അത് ഞാൻ വിജയിച്ചും കഴിഞ്ഞു. ഇനി നോ, നിങ്ങൾ ജയിച്ചിട്ടില്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, പ്രസാദ് മരിച്ചിട്ടില്ല. വാട്ട് ഡു യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനിടുന്ന ഈ കാക്കിക്കുപ്പായം കണ്ടക്ടറുടെ അല്ല, ക്രൈംബ്രാഞ്ച് പോലീസിന്റെയാണ്. താങ്ക് യു ഡി എസ് പി സാർ. എല്ലാം കഴിഞ്ഞു എന്ന് വെച്ച് കീഴടങ്ങാൻ വന്നവനാണ് ഞാൻ. നിങ്ങൾ തന്ന ഇൻഫർമേഷൻ നന്ദി. കുറച്ച് ദിവസങ്ങളിലൂടെ താമസിക്കാൻ എന്നെ അനുവദിച്ചേ തീരും. കുറച്ച് ദിവസമല്ല, നിന്റെ മരണം വരെ. അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രസാദിന്റെ മരണം വരെ. നോ, പ്രസാദ് മരിക്കില്ല. മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന്റെ ഒരു വാശിയാണ്. വിശ്വാസം കൊള്ളാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സെയിം ടു യു. മോളെ, രണ്ടു ദിവസം കൂടെ മോളുടെ കൂടെ ഇരുന്നിട്ടേ അങ്ങനെ പോവു. അപ്പൊ എന്റെ പാവ വാങ്ങിത്തരാം. അവസാനത്തെ ഒരു ചീട്ട് കൂടെ മലർത്തി നോക്കാം. എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട. നീ മോളോട് ഒരു പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞ് അവളെ ഇളക്കണം. അയാൾ സമ്മതിക്കുമോ? അവള് നിർബന്ധം പിടിച്ചാൽ അവൻ സമ്മതിക്കും. അവനൊപ്പം പോരട്ടെ, സേഫാണല്ലോ, നമ്മുടെ അളിയനല്ലേ. ൂളി നടന്നു.
അഗസ്റ്റിനെ കൊല ചെയ്ത അതേ ആൾ തന്നെയായിരിക്കണം പ്രസാദിന്റെ നേരെയും ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒരു അറ്റംപ്റ്റ് നടത്താൻ അയാൾ തീർച്ചയായും ശ്രമിക്കും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ശക്തമായ കാവലുണ്ടാവണം. എന്നാൽ കാവലുണ്ട് എന്നുള്ളതിന് യാതൊരു ലക്ഷണവും പാടില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മഫ്റ്റിയിലായിരിക്കും സാർ. ആർക്കും ഒരു സംശയം തോന്നില്ല. പ്രസാദിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതറിയിക്കാൻ ഒരലാറ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. എന്തെങ്കിലും അപകടത്തിന്റെ സൂചന കിട്ടിയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഒട്ടും വൈകരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യെസ് സാർ. മോക്ക് പാവുകയാണെങ്കിൽ അങ്കിൾ പുറത്തു പോണ്ടേ? അങ്കിള് പുറത്തു പോയാല് മോളുടെ ഡാഡി ഇവനെ പിടിച്ചാലോ? ഞാൻ അകത്ത് വാതിലടിച്ചിരുന്നാളാ. അങ്കിൾ വന്ന് വിളിച്ചാലേ ഞാൻ തുറക്കൂ. ഞാനൊരു വേല പറഞ്ഞുതരാം. മോൾ അതുപോലെ ചെയ്താ മതി. അങ്കിൾ വേഗം പോയിട്ട് വരാം. എല്ലാം റെഡിയല്ലേ? റെഡി. മാച്ചോണം. ഓക്കെ സാർ. വെയിറ്റ് ചെയ്യാം. ശരി സാർ. ഏതായാലും രണ്ടു ദിവസം അവിടെ കിടക്കും. ഒരു റെസ്റ്റുമായല്ലോ. താങ്ക് യു ഡോക്ടർ. വിസിറ്റേഴ്സിനെ ആരെയും അലോ ചെയ്യണ്ട. ശരി സാർ, ഞാൻ ബോർഡ് വയ്ക്കാൻ പറയാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ബെല്ലാം അമർത്തിയാൽ മതി. ശരി. ഹൗ ആർ യു മിസ്റ്റർ പ്രസാദ്? ഫൈൻ. Thank you.
നിനക്കറിയാം ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല ഹോസ്പിറ്റലിൽ പോയി അവനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവൻ വീട്ടിലെത്തും മുമ്പ് അവിടെ എത്തി മോളെ രക്ഷിക്കുന്നതല്ലേ
സോറി ഡിസ്പി സാർ, നിങ്ങൾ അല്പം വൈകിപ്പോയി. നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് ഞാൻ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ഞാനൊരു മണ്ടനല്ലെന്നെങ്കിലും വിചാരിക്കേണ്ടതായിരുന്നു. ട്രൈ നെക്സ്റ്റ് ടൈം. ഡോണ്ട് മൂവ്. കടയിലൊന്നും കിട്ടിയില്ല. നാളെ ഒരാൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി വന്ന് വിളിച്ചപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അങ്കിൾ പറഞ്ഞ പോലെ ടേപ്പർ കോഡ് ഓൺ ചെയ്തപ്പോ ഡാഡി വിചാരിച്ചു അങ്കിൾ ഉള്ളിലുണ്ടെന്ന്. സോറി ഡിഎസ്പി സാർ, നിങ്ങൾ അല്പം വൈകിപ്പോയി. റാണിമോൾ അങ്കിളിന്റെ വീട്ടിൽ പോയിരിക്കണമെന്ന് രക്ഷാകാരൻ പറഞ്ഞു. മോൾ ഇന്ന് വന്നതേ ഉള്ളൂ. ഞാൻ വന്നത് നന്നായി. മിസ് ഇരിക്കൂ. ഇല്ല, പോകുന്നു. ഇന്ന് ഞങ്ങളുടെ കോൺവെന്റ് ഡേ ആണ്. മിനിസ്റ്റർ എല്ലാം വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥന ചെയ്യാൻ റാണി അല്ലാതെ വേറെ ആരുമില്ല. പോ മോളെ. അയ്യോ, ശ്രീയേട്ടൻ ഡോക്ടർ അടുത്ത് പോകാൻ ഇപ്പോൾ വരുമെന്ന് ഫോൺ ചെയ്തിരുന്നു. എന്താ മോളെ വിട്ടത്? നീ ഇവിടെ ഉണ്ടല്ലോ. ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നല്ലേ. എന്തിനാ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞത്? അതിപ്പോ എങ്ങനെ പറയാ? എന്താ പ്രോബ്ലം? തെറ്റിദ്ധരിക്കരുത്. ഒരല്പം സെന്റിമെന്റലാണ്. ഞങ്ങൾ പോലീസുകാരല്ലേ, ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലല്ലോ. അതായത് മിസ്റ്റർ ശ്രീകുമാറിന്റെ വൈഫിനെ ഇതിനൊരു കല്യാണമല്ല ഫിക്സ് ആയിരുന്നാണല്ലോ. ശ്രീകുമാറിനെ അറിയുമോ എന്ന് എനിക്കറിയില്ല. കമ്മീഷനെ വിടുവിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ കല്യാണം നടക്കേണ്ടതായിരുന്നു. ഏത് കല്യാണം? അല്ല,
രവിയും ശാലിനിയും തമ്മിലുള്ള പഴയ ബന്ധത്തെ പറ്റി പറയുകയായിരുന്നു. അല്ല, ആ ചാപ്റ്റർ കഴിഞ്ഞു. എന്നാലും അവൻ ജയിൽ ചാടി വന്ന നിലക്ക് എന്തെങ്കിലും സഹായത്തിന് ശാലിനിയുടെ അടുക്കൽ വന്നുകൂടായില്ല, വരണമൊന്നുമില്ല. എന്നാലും മിസ്റ്റർ ശ്രീകുമാർ വൈഫിനെ ഒന്ന് വാങ്ങി തന്നായി. അത് ഞാൻ ചെയ്യാം. ആ, വീട്ടിൽ വരണമെന്ന് കരുതിയതാ. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം അവിടെ വന്ന് എങ്ങനെ പറയുക? ഡോണ്ട് മിസ്റ്റേക്ക് മീ. അല്ല, മോൾ എങ്ങോട്ടാ? പനിയൊക്കെ മാറിയോ? സ്കൂളിലേക്കാ. ടീച്ചറും സ്കൂളിലേക്കായിരിക്കും. ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. അതും ഡ്യൂട്ടിയിൽ പെടുമോ? അല്ല, ഞങ്ങള് പോലീസുകാര് പബ്ലിക് സർവീസ് ആണേ, അതാ. വേഗം കല്യാണം കഴിച്ചാ മതി, ലിസ്റ്റ് കൊടുക്കാൻ ആളുണ്ടാവും. എന്നാ പോട്ടെ, പോയിട്ട് ഒരു കേസ് പിടിക്കാം. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ. ശരി സാർ, പോണേ. ഓക്കെ. സാർ ഇന്നലെ ചോദിച്ച ഫയൽ, മോളുടെ അസുഖം മാറിയല്ലേ? ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? ഏത് മോള്? റാണി മോള്. എപ്പ കണ്ടു? ഇപ്പോ. ഞാനിപ്പോ സംസാരിച്ചല്ലേ, ആ മിസ്സിന്റെ കൂടെ പോയത്. അവിടെ ഏതോ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു, ആനിവേഴ്സറി എന്തോ. ഹലോ ശാലി, ഞാനാണ്. മോളെ അവൻ സ്കൂളിൽ വിട്ടോ? വിട്ടു. ശരി, ഇതൊരു നല്ല ചാൻസ് ആണ്. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ക്രോസ് റോഡിൽ കാത്തു നിൽക്കും. നീ എങ്ങനെയെങ്കിലും അവന്റെ കണ്ണു വെട്ടിച്ച് പുറത്തു ചാടണം. ബാക്കിയാരെയും ഞാനേറ്റു. വേഗം വരണം. ഓക്കെ. കറക്റ്റ് ടൈമിനാണല്ലോ മിസ്റ്റർ ശ്രീകുമാർ വന്നത്. താങ്ക് യു വെരി മച്ച്. കാണാനുള്ള മോഹം അത്രയ്ക്കുണ്ടെങ്കിൽ അധികാരം നീ കാത്തിരിക്കേണ്ടി വരില്ല. കൊല്ലുന്നതിന്റെ ബഹുമതി നിന്റെ ഭർത്താവിനെ എന്നെ കിട്ടുകയും ചെയ്യും. അതിനുള്ള സന്ദർഭം ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. പക്ഷെ എന്റെ ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം. അതിന് മുമ്പ് എന്നെ തടുക്കാൻ ശ്രമിച്ചാൽ ഡോണ്ട് ഫർഗെറ്റ്.
My heart is made of stones. ദൈവിയെ നിങ്ങൾ എന്നോട് മത്സരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളോട് എതിർക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്നെ സഹായിക്കാനായിരിക്കും? അല്ല, സഹായം തേടി വന്നവൻ. ഇതെന്താ സത്രമാണോ? നിന്നെ സഹായിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നീ എന്റെ മുമ്പിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. അല്പം കൂടി സമയം എനിക്ക് ആവശ്യമുണ്ട്. ഇല്ല മോളെ, പിന്നെ വാങ്ങി തരാം. ഭർത്താവ് കൊലപാതകിയാവുന്നത് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടോ, കാമുകന്റെ ശവം കാണാനുള്ള കരുത്തില്ലാഞ്ഞിട്ടോ മതിയടി ഈ നാടകം. ചേട്ടൻ വെറുതെ എന്തൊക്കെയോ തെറ്റ് ധരിച്ചിരിക്കുകയാണ്. അതേടി, നിന്നെ കുറിച്ച് ഇത്രയും നാൾ ധരിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. This is strictly a man and wife business, where the man doesn't like to encourage a third party interference. കാമുകനെ സംസാരിക്കാൻ സമയം തരും, അതുവരെ ഭർത്താവെന്ന ലൈസൻസിന്റെ പ്രിവിലേജ് ഞാൻ അനുഭവിച്ചോട്ടെ. സത്യം പറയടി, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഈ വേഷം കെട്ടലൊക്കെ? ഭർത്താവിന്റെ ലൈസൻസിൽ ഭാര്യയെ തല്ലാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ കാമുകിയുടെ മുഖത്തെ വേദന കാണുമ്പോ സ്നേഹമുള്ള കാമുകന് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് യു ആർ ഓണസ്റ്റ്. അനാവശ്യം പറയരുത്, പ്രവർത്തിക്കാം. മലയാള റാസ്കൽ, നിനക്ക് വേണ്ട എന്റെ ഭാര്യയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് എന്റെ കുഞ്ഞിനെ മാത്രം വിട്ടു കിട്ടിയാ മതി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഐ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. ഇനിയും കൂടുതലൊന്നും അറിയണമെന്നില്ല, അതിനുള്ള ശക്തിയും എനിക്കില്ല. ശ്രീയേട്ട പ്ലീസ്. ഷാർപ് യു ഡർട്ടി ബിച്ച്. ഇനി അടിക്കരുത്. രവി, ഇത് ഞാൻ എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. ദയവ് ഇവിടെ ഒന്ന് പോകൂ. പ്ലീസ്. കൊള്ളാം. വെരി ബ്യൂട്ടിഫുൾ വൈഫ്. ഏതായാലും കാമുകന്റെ മുന്നിൽ ഒരു സ്ഥാനം തന്നതിന് നന്ദി. ശാലിനി, ഇത്രയധികം മുഖംമൂടികൾ വലിച്ചു മാറ്റിയിട്ട് വേണം നിന്റെ ശരിയായ മുഖമെന്ന് കാണാനെന്ന് ഞാൻ കരുതിയില്ല. കണക്കുകൂട്ടലുകൾ തെറ്റാം, ബട്ട് ദേർ ഇസ് എ ലിമിറ്റ് ഫോർ എവരി. യു ഹാവ് ക്രോസ്ഡ് ഇറ്റ്. ഞാൻ
ഇത് കുടിച്ചാൽ എത്ര നേരം കൊണ്ട് ഞാൻ മരിക്കും പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ആ വിളി കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് ഇതിൽ രണ്ട് കുളച്ചാണ് എന്നെയും കൊന്ന് മോളെയും കൊന്ന് നീ വേണമെങ്കിൽ അവന്റെ കൂടെ പോയിക്കോ ആത്മഹത്യാന്ന് ഞാൻ എഴുതിത്തരാം ശ്രീകുമാറാണ് ഞാൻ എപ്പോ വിളിച്ചാലും റെഡി ആയിരിക്കണം ഓക്കെ ശ്രീയേട്ടാ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്പസമയം തരണം നോ ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസസ് ഓർ എക്സ്പ്ലനേഷൻസ് ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് മനസ്സിലാക്കി തരേണ്ടത് മനസ്സിലായിടത്തോളം മതി കൂടുതലൊന്നും മനസ്സിലാക്കാതിരിക്കാനും അതേപ്പറ്റി ആലോചിക്കാതിരിക്കാനും ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് ശ്രീയേട്ടാ ഒരു നിമിഷം ഒരു നിമിഷം നിമിഷങ്ങളും മണിക്കൂറുകളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്നു നിന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ അന്നൊന്നും നിനക്ക് സമയമുണ്ടായില്ല ഓ നീ അഴിഞ്ഞാടിയൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതി അല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സിയേട്ടാ ഇല്ല എന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയില്ല യു ആർ ടു ലേറ്റ് എന്റെ കഴുത്തിൽ സിയേട്ടൻ കെട്ടി ഈ താരയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു സ്റ്റോപ്പ് ഇറ്റ് നീ അതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം സിയേട്ടൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല വരട്ടാതെ മോളെ വരട്ടാതെ കുറച്ചാൾ മുമ്പായിരുന്നെങ്കിൽ നിന്റെ ഈ പടവല ഞാൻ വിശ്വസിച്ചു പോയനെ ആത്മഹത്യ ചെയ്യാനുള്ള ആഗ്രഹവും നിനക്കില്ല അതിനുള്ള ധൈര്യവും നിനക്കില്ല എനിക്കറിയാം ഉണ്ട് എന്റെ ശവം കാണുമ്പോഴെങ്കിലും ഏട്ടനത് വിശ്വാസം വരും ശ്രീയേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ് പക്ഷെ അത് കഴിഞ്ഞെങ്കിലും ഏട്ടൻ വിശ്വസിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ശരി നിനക്ക് മരിക്കാനുള്ളതിലേറെ ബുള്ളറ്റ്സ് ഇതിലുണ്ട് കമ ഓൺ ഡു ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇതിനിത്ര കരയാണ്ടിരിക്കുന്നു ഇതൊക്കെ സാധാരണ വിഷയമല്ലേ ഓ വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ അതിനെന്താ കന്യാകാൻ ഇപ്പോൾ എന്തെല്ലാം മെഡിസിൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ ആലീസ് വിളിച്ച് പറയാം അതോ ആത്മഹത്യക്കാണ് പരിപാടിയെങ്കിൽ അതിന്റെ റേറ്റ് പറഞ്ഞാൽ മതി ഞാൻ ചെക്ക് മുതലാളി മുതലാളി ഞങ്ങൾ പാവങ്ങളാണ് മുതലാളി ശരീരം വിറ്റ് പണം വാങ്ങി ഞങ്ങൾക്ക് പരിചയമില്ല അതല്ലേ ചെക്കേറാന്ന് പറഞ്ഞത് ഈ ചതി എന്റെ മോളോട് വേണമായിരുന്നു മുതലാളി ചതിയോ പ്രസാദ് ആരുടെയും പ്രസന്റേഷൻ സ്വീകരിക്കാറില്ല അഥവാ സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം കൊടുത്തിരിക്കും
നിധി കാക്കുന്ന പോലെയാണ് മുതലാളി. കള്ളയില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തിയത് എന്റെ മോളോട് വേണമായിരുന്നു. മുതലാളി പലതും കണ്ട് കണ്ണടച്ചിട്ടുള്ളവനാണ് ഞാൻ. ചിരിക്കരുത്. ഓഹോ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സമയമായിരിക്കും. മര്യാദക്ക് മോളെ വിളിച്ചിട്ട് പോകുന്നുണ്ടോ? പോകാൻ തന്നെയാണ് മുതലാളി വന്നത്. പക്ഷേ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? അതും കൂടെ പറയും മുതലാളി. അതിനടുത്തു പോണം. ബാലൻസ് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരണം. എടാ എടാ, നിന്റെ തന്ത രാജശേഖരൻ ഉണ്ടല്ലോ, അവൻ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. പണത്തിന്റെ ഹുങ്കാണടാ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. നിന്റെ പണിക്ക് പുലരാണടാ. ഇതിന് സമാധാനം ഉണ്ടാക്കാതെ ഞാൻ കിടന്നുറങ്ങില്ല. പോകുന്നു. പ്രസാദിനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ മോനെ, 10-20 കൊല്ലം പട്ടിയെ പോലെ അവിടെ ജോലി ചെയ്തവനാണ് ഞാൻ. എന്നോട് ഈ കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത പലതും അവിടെ നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ നിന്നിട്ടുള്ളവനാണ് ഞാൻ. ഹേമാൻ അറിയാവോ, 5-6 കൊല്ലത്തിന് മുമ്പ് സതീ എന്ന് പേരുള്ള ഒരു കുട്ടി അവിടെ ജോലി ചെയ്തിരുന്നു. ഈ ദുഷ്ടനാണ് അവളെ ചതിച്ചത്. ഏത് സതി? രവിയുടെ പെങ്ങളോ? അതെ സാറേ, രവിക്കുഞ്ഞിന്റെ പെങ്ങൾ. അവൾ ആത്മഹത്യ ചെയ്തതല്ലേ? അതെ, ഈ ദുഷ്ടൻ കാണിച്ച ചതി കൊണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ പോലീസ് കമ്മീഷണർ വെടിവെച്ച് കൊന്നതും ഇവനാണ്. ആ കേസ് രവിക്കുഞ്ഞിനെ ശിക്ഷിച്ച ദിവസം അയാളുടെ ബംഗ്ലാവിൽ ഉത്സവമായിരുന്നു. അന്ന് കുടിച്ച് മത്തനായി അയാൾ അലറി ചിരിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ ഇന്നതൊന്നും തെളിയിക്കാൻ പറ്റില്ലേ മാൻ. നോട്ടുകെട്ടുകളുടെ കൂമ്പാരം കൊണ്ട് അയാൾ എല്ലാ സത്യങ്ങളും മൂടിക്കളയും. അതേ മാനെ, എന്റെ മോളെ എങ്ങനെങ്കിലും രക്ഷിക്കണം, അല്ലെങ്കിൽ അവൾക്കും ആ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പോയിക്കോളൂ, ഞാനും സംസാരിച്ചു നോക്കട്ടെ. Is anybody here? ഹലോ മിസ്റ്റർ ശ്രീകുമാർ. എന്താ പതിവില്ലാതെ? ആ രാമേട്ടൻ സ്റ്റേഷനിൽ വന്നിരുന്നു. നിങ്ങളുടെ പഴയ പ്യൂൺ. ഓ, അയാളുടെ മകളെ ഞാൻ കെട്ടണോന്ന്. അയാൾ എന്റെ കാല് പിടിച്ചിട്ട് അയാളുടെ മോക്കൊരു ജോലി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ അയാൾ പറയുന്നതിൽ സത്യമൊന്നുമില്ല. ഇതൊക്കെ ആരാണ് ശ്രീകുമാർ ശ്രദ്ധിക്കാൻ പോകുന്നത്? സിഗരറ്റ്? നോ താങ്ക്സ്. ആ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജയിൽ ചാടിയ രവിയെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയില്ലേ? സതി എന്നൊരു പെൺകുട്ടി നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. ആത്മഹത്യ ചെയ്തെന്നോ? ഓ സതി, അവൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്നറിയാമോ? ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ആത്മഹത്യയ്ക്ക് വല്ല കാരണം വേണോ? ആ ഞാൻ മറന്നുപോയി, കുടിക്കാനത് വേണ്ടത്. ഇനി കൂൾ ഡ്രിങ്ക്സ് ഓർ ഹോട്ട്? താങ്ക്സ്. ഇന്നലെ കളക്ടറേറ്റിന്റെ അവിടെ ലാത്തി ചാർജൊക്കെ നടന്നെന്ന് കേട്ടല്ലോ. കമ്മീഷണർ രവീന്ദ്രൻ നായർ എങ്ങനെയാണ് മരിച്ചത്? യെസ് പ്രസാദ്. ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ നാളെ രാവിലെ പോകപ്പെടുന്നു. ഇവിടെ വരാറില്ല. നമ്മുടെ ശ്രീകുമാറുണ്ട്, DSP. ഓ, ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ. ആ വേറെ ഒന്നുമില്ല. ആ നാളെ കാണാം. എൻ്റെ ഒരു സ്നേഹിതനാ. വലിയ കോൺട്രാക്ടറാ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. വെൽക്കം. പക്ഷെ ഇപ്പോഴല്ല, ഞാൻ വരട്ടെ. എന്താ ഇത്ര ധൃതി? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മിസ്റ്റർ പ്രസാദ്. നാളെ എയർപോർട്ടിൽ കാണാം. എയർപോർട്ടിൽ വരുമോ? തീർച്ചയായിട്ടും വരും. വരണമല്ലോ. താങ്ക് യു മിസ്റ്റർ ശ്രീകുമാർ.
It's my pleasure. Okay? ഈശ്വരനെ വിചാരിച്ച് നിങ്ങൾ ഇവിടുന്ന് പോണം. നിങ്ങളുടെ സ്വന്തം സഹോദരിക്കാണ് ഈ നിലയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ചാലു, ഒരേ ഒരു ദിവസം കൂടി എനിക്ക് തന്നുകൂടെ? ഇല്ല, ഇനി ഒരു നിമിഷം നിങ്ങളോട് നിൽക്കരുത്. കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എനിക്ക് എന്റെ കുടുംബവും ഭർത്താവുമാണ് വലുത്. പ്ലീസ് എന്നോട് കരുണ കാണിക്കൂ. നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് മാത്രമാണ് ദുഃഖങ്ങളും പറ്റുമെന്നാണ്. ഞാനൊരു മനുഷ്യനാണ്. ആയിരുന്നു. അതെ, ആയിരുന്നു. ഇന്ന് യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരു കൂറിനാണ് ഞാനെന്ന് പറഞ്ഞാലും ഞാനത് നിഷേധിക്കില്ല. ഞാൻ എങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചല്ല, എന്നെ എങ്ങനെ ആക്കിയതാണ്. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്ത് ശരിയെന്ന് വിചാരിക്കുന്നു അത് മാത്രമേ എനിക്ക് ശരിയുള്ളൂ. വർഷങ്ങൾ ഞാൻ കമ്പിയഴിക്കുള്ളിൽ കഴിച്ചുകൂട്ടിയപ്പോൾ അറിവിക്കാൻ പോലും ആരും ഈ ലോകത്തുണ്ടായിരുന്നില്ല. ആ അഴി തകർത്ത് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്റെ നെഞ്ചിലെ പകയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിന്റെ മുന്നിൽ നീയും നിന്റെ ഭർത്താവും നിന്റെ കുഞ്ഞും എനിക്കൊന്നുമല്ല. ഐ ഹേറ്റ് എവരിവൺ ഇൻ ദിസ് വേൾഡ്. നൗ ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. എന്ത്, കൊല ചെയ്തവൻ എവിടെയുണ്ടെന്ന് ശ്രീകുമാറിന് അറിയാമെന്നോ? അതെ സർ, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. പക്ഷേ എന്തൊക്കെയോ കളികൾ ഇതിന്റെ മറവിലുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നമുക്ക് അവനെ പിടിക്കാമായിരുന്നു. മേ കമിൻ സർ? യെസ് കമിൻ. ഇതെന്താണ് ശ്രീകുമാർ? എന്റെ രാജിക്കത്ത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? സോറി സർ, കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ എനിക്കിപ്പോ നിവൃത്തിയില്ല. പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. എക്സ്ക്യൂസ് മീ, നിയമത്തെ തോൽപ്പിക്കാനുള്ള ഉറപ്പാടായിരിക്കും അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിയമത്തിന്റെ കൈകളിൽ വിലങ്ങിടാൻ അപരാധിയെ രക്ഷിക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്. നിയമത്തിന്റെ താളുകളെ വിലക്ക് വാങ്ങാൻ നിരപരാധിയെ ശിക്ഷിക്കാൻ ഇവിടെ പണക്കാരുണ്ട്. ഇതിനിടയിൽ നമ്മൾ പോലീസുകാരെന്താണെന്ന് അറിയാമോ? വി ആർ ദ മഡ്ഗാർഡ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ പുറത്ത് തെളിച്ച ചെളിയുടെ നിറമാണ് നമ്മൾ അണിയുന്ന ഈ കുപ്പായത്തിനുള്ളത്. ഐ കാൻ്റ് സീ മൈ കോൺഷ്യൻസ് എനിമോർ. പക്ഷേ 1000 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ചെളിക്കുപ്പായ ഉരിയാനും നിയമത്തെ സ്പർശിക്കാൻ കഴിയില്ല. ശ്രീ, ഇനി എങ്ങനെ വിളിക്കാനോ? രണ്ട് കൊലപാതകം ചെയ്തൊരു കുറ്റവാളിയെ രക്ഷിക്കാനാണ് നിന്റെ ഈ പൊറുവിളിയെങ്കിൽ നീ പരാജയപ്പെടുകയുള്ളൂ. രണ്ട് കൊലപാതകം ചെയ്തൊരു കുറ്റവാളിയെ ശിക്ഷിക്കാനാണെങ്കിലോ? മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കും ആഗ്രഹമില്ല ശ്രീ. പക്ഷേ നീ ഇപ്പൊ ചെയ്തതുപോലെ ഒരു ആദർശത്തിന്റെ പേരിൽ ഞാനീ തൊപ്പി വലിച്ചെറിഞ്ഞാൽ ഒപ്പം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു അമ്മയുടെയും ഒരു ഭാര്യയുടെയും ഒരു കുഞ്ഞിന്റെയും ജീവിതം കൂടെ വലിച്ചെറിയണം. നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുക, ഞാൻ എൻ്റെ. ഗുഡ് നൈറ്റ്. ശാലിനി, ഈ വേഷത്തിൽ എന്നെ കാണുന്നത് നിനക്ക് വലിയ ഇഷ്ടമാണെന്ന് എപ്പോഴും പറയാറില്ലേ? വേണമെങ്കിൽ അവസാനമായി ശരിക്കൊന്നുകൂടെ കണ്ടോളൂ. ഇനി ഒരിക്കലും എന്നെ ഈ വേഷത്തിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. ശ്രീയേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇനി മുതൽ ഡി എസ് പി ശ്രീകുമാർ അല്ല, വെറും കളത്തിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ ശ്രീകുമാർ ആയിരിക്കും. ശ്രീയേട്ടൻ നഷ്ടപ്പെട്ടത് ഐ പി എസുകാരന്റെ സ്റ്റാറ്റസ് മാത്രമാണ്. അതിന്റെ വില ഇപ്പോൾ ഐ പി എസുകാരന്റെ കല്യാണത്തിന് കിട്ടുന്ന സ്ത്രീധനത്തോടെ തീർന്നു. ഏതായാലും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാനില്ല. ലാഭമുണ്ടെന്ന് ചോദിച്ചാൽ ഒരല്പം മനസ്സമാധാനം. ഈ ശ്വാസമുട്ടൽ അനുഭവിക്കാൻ എനിക്ക് വയ്യ. വേണ്ട, ഞാൻ കയറുന്ന ആര് ശ്വാസമുട്ടി മരിക്കേണ്ട. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഐ എം സൺറി. എന്റെ ഉദ്ദേശം എന്റെ കുടുംബം തകർത്ത ദ്രോഹിയുടെ പകരം വെട്ടുക എന്ന് മാത്രമായിരുന്നു. എനിക്കറിയാം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ
സംഭവിച്ചത് മുഴുവൻ യാദൃശ്ചികമായിരുന്നു. മിയർ കോയിൻസിഡൻസ്. എനിക്കറിയാം. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒന്നുകൂടി ജയിൽ ചാടുക, എന്നിട്ട് അവനെ കൊല്ലുക. അതെനിക്ക് സാധിക്കും. ഞാനത് ചെയ്യും. എന്നിട്ടേ ഞാൻ മരിക്കൂ. അറിയാം. പക്ഷെ ഞാൻ കാരണം സന്തോഷിക്കാൻ വിധിക്കപ്പെട്ടവരാരും ദുഃഖിച്ചുകൂടാൻ എനിക്ക് നിർബന്ധമുണ്ട്. ഒരേ ഒരു അപേക്ഷ മാത്രം. ശാലിനെ സംശയിക്കരുത്. ഷീസ് ഇന്നസെന്റ്. അതും എനിക്കറിയാം. എനിക്ക് സമാധാനമായി. Now you can arrest me. No, I can't. എനിക്കിപ്പോൾ അതിനുള്ള അധികാരമില്ല. What do you mean? ഞാൻ എന്റെ ജോലിയിലായി വെച്ചു. Why? കാക്കി വേഷം ധരിച്ച പോലീസുകാരൻ പലപ്പോഴും നിങ്ങളുടെ എല്ലാം മുന്നിൽ കൂറാണ്. കാരണം ശിക്ഷിക്കാനുള്ള അധികാരം അവനുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ ഒരു സാധാരണക്കാരന്റെ എല്ലാ വികാരങ്ങളും അവനുണ്ട്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഒരു നിരപരാധിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നോട് നിങ്ങൾക്ക് എന്ത് ഉത്തരവാണ് പറയാനുള്ളത്? ആലോചിക്കാൻ ഒരു നിമിഷം കിട്ടിയാൽ ഏതൊരു നിയമപാലകനും ചെയ്യാവുന്ന ഒന്ന് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഐ റിസൈൻ മൈ ജോബ്. കാരണം ഒന്നുകിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. ഐ ഡോണ്ട് കെയർ. ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയാത്ത നിയമത്തിന് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാനും അധികാരമില്ല. ദാറ്റ്സ് എ കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഡു വാട്ട് യു ഫീൽ ലൈക്ക്. ഒപ്പം ഞാനുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മിസ്റ്റർ രാജൻ ആരോ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. രവി ജയിൽ ചാടി നിലയ്ക്ക് അവൻ എന്നെ തേടി വരാതിരിക്കില്ല. സോ ഐ വാണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. നാളെ നിങ്ങളുടെ എയർക്രാഫ്റ്റ് ഇവിടെ നിന്ന് പുറപ്പെടുന്നതുവരെ നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കേണ്ടത് ഒരു വിധത്തിൽ എന്റെ പ്രസിഡന്റിന്റെ പ്രശ്നമാണ്. താങ്ക് യു ഇൻസ്പെക്ടർ. വെൽക്കം. Come on.
Please stand low. I'll shoot. Stop. Stop here. Drop your gun. Mr. Sigmar, drop your gun. Drop it. I say drop it. Oh, my God.